ഒട്ടേറെ അത്ഭുത പ്രകടനങ്ങൾ ഉൾപ്പെടെ നടത്തിയാണ് ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ കലാശപ്പോരിന് യോഗ്യത നേടിയത്. ഇന്ത്യയുടെ പ്രകടനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ഓഗസ്റ്റ് 2019 കരീബിയൻ മണ്ണിൽ കോലിപ്പട പരമ്പര 2-0 തൂത്തുവാരി. ഈ പരമ്പരയിൽ നിന്ന് ഇന്ത്യക്ക് 120 പോയിന്റ് ലഭിച്ചു. 2019 ഒക്ടോബർ ദക്ഷിണാഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനം. ഈ പരമ്പരയും 3-0 ഇന്ത്യ തൂത്തുവാരി, 120 പോയിന്റും ലഭിച്ചു. 2019 നവംബർ ബംഗ്ലാദേശിന്റെ ഇന്ത്യൻ പര്യടനം. ഈ പരമ്പരയിലെ 2 ടെസ്റ്റിലാണ് ഇന്ത്യ ആദ്യമായി ഡേനൈറ്റ് ടെസ്റ്റ് കളിച്ചതും. ഈ പരമ്പരയും 2-0 തൂത്തുവാരി പരമ്പരയിലെ മുഴുവൻ പോയിന്റായ 120 പോയിന്റും ഇന്ത്യ നേടി. 2020 ഫെബ്രുവരി ഇന്ത്യ കിവികളുടെ നാട്ടിലേക്ക് പറന്നു. എന്നാൽ അത്ര സുഖകരമായ ടെസ്റ്റായിരുന്നില്ല ഇന്ത്യക്ക്. 2 ടെസ്റ്റുകളടങ്ങുന്ന പരമ്പരയിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ ആദ്യ തോൽവിയും ഏക പരമ്പര നഷ്ടവും ഇതായിരുന്നു. 2020-21 ഡിസംബർ ജനുവരി ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനം. ആദ്യ ടെസ്റ്റിൽ 53 റൺസിന്റെ മാന്യമായ ലീഡ് നേടിയിട്ടും 2 ഇന്നിംഗ്സിൽ 36 പുറത്തായി നാണം കെട്ട തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങി. ശേഷിക്കുന്ന ടെസ്റ്റുകളിൽ കോഹ്ലി കളിക്കില്ല എന്നതറിഞ്ഞതോടെ ഇന്ത്യയുടെ സാധ്യതകൾ എല്ലാവരും തള്ളി. എന്നാൽ കോഹ്ലിക്ക് പകരം നായകസ്ഥാനം ഏറ്റെടുത്ത രഹാനയുടെ ചിറകിലേറി ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇന്ത്യ ഉയർത്തെഴുന്നേറ്റു. പരമ്പര 2-1 സ്വന്തമാക്കി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷകൾ സജീവമാക്കി. 2021 ഫെബ്രുവരി മാർച്ച് ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനം. ഈ പരമ്പരയിൽ 2-1 എന്ന മാർജിനിലെങ്കിലും ജയിച്ചാൽ മാത്രം ഫൈനലിൽ കളിക്കാമെന്ന സാഹചര്യം. ആദ്യ ടെസ്റ്റിൽ 227 റൺസ് തോൽവി. എന്നാൽ അടുത്ത 3 ടെസ്റ്റുകളും വൻ മാർജിനിൽ ജയിച്ച് രാജകീയമായി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ സിംഹാസനം പിടിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യ ടിക്കറ്റ് ഉറപ്പിച്ചു. ജൂൺ 18 ആരംഭിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യക്ക് മാതൃഭൂമി ന്യൂസിന്റെ എല്ലാ ആശംസകളും.